അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിയില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിലിൽഹു ഫലാ ഹാദിയലാ ونشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يحصون الله ما أمرهم ويفعلون ما يؤمرون പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഓഡിറ്റോറിയത്തിലെ പ്രഭാഷണ പരമ്പരയിൽ നാലാമത്തെ പ്രഭാഷണമാണ് നമ്മളിന്നിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും ചരിത്രമായിരുന്നു നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. നരകമൊരു യാഥാർത്ഥ്യം എന്ന ശക്തിമെത്തായ, മനുഷ്യരിലെ മഹാഭൂരിപക്ഷം ആളുകളും അവഗണിച്ചു പോയിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും വന്നിട്ടുള്ള സുപ്രധാനമായ ചില കാര്യങ്ങളിലൂടെ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നാം ഈ വിഷയം കേൾക്കേണ്ടത്. ഒന്നാമതായി ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നതെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങളും പ്രവാചക വചനങ്ങളുമാണ്. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ശ്രദ്ധയോടുകൂടി കേൾക്കാനും, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അത് ശ്രദ്ധിക്കുവാനും സർവാദിനാഥനായ റബ്ബ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒമൻ നഅറല്ല അൻ സിക്രി ഫഇന്ന ലഹു മഈശതൻ ലംഗ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 124-ാമത്തെ സൂക്തമാണ്. ഒമൻ നഅറല്ല അൻ സിക്രി, ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, ഒമൻ നഅറല്ല അൻ സിക്രി ഫഇന്ന ലഹു മഈശതൻ ലംഗ,
വളരെ കുടുങ്ങിയ ഇടുസമായ ഒരു ജീവിതമായിരിക്കും അവനുണ്ടാകുക. അതുപോലെ വനക്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അന്ധനായ രൂപത്തിലാണ് അയാൾ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ, ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടിട്ട് ആ ഉത്ബോധനങ്ങളിൽ നിന്നൊരാൾ തിരിഞ്ഞു കളഞ്ഞാൽ ഈ ദുനിയാവിൽ അയാളെ കാഴ്ചയുള്ളവനാണെങ്കിലും നാളെ മഹ്ശറിൽ അയാളെ ഹാജരാക്കുന്നത് അന്ധനായ നിലയിലാണ് എന്നാണ് പടച്ചതമ്പുരാൻ പറയും. അന്ന് മനുഷ്യർ ചോദിക്കുന്നതാ, ഈ ദുനിയാവിൽ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ, ഇന്നിതാ ഞാൻ അന്ധനായ രൂപത്തിൽ ഈ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, എന്താ കാരണം എന്ന്. അള്ളാഹു പറയും, എൻ്റെ ആയത്തുകൾ നിന്റെ മേൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടില്ലേ? അതെ. എന്താ നീ അത് ചെവി കൊടുക്കാതിരുന്നത്? എന്താ നീ ശ്രദ്ധിക്കാതിരുന്നത്? എന്താ നീ മനസ്സിലാക്കാതിരുന്നത്? അതുകൊണ്ട് തന്നെ എൻ്റെ ആയത്തുകളെ മറന്നു കളഞ്ഞ നിന്നെ, വകദാലിക്കൽ യൗമത്തുൻസാ, ഇന്നത്തെ ദിവസം നിന്നെയും മറന്നു പോകുകയാണ്. നീ ഇന്ന് സ്മരിക്കപ്പെടാതെ പോവുകയാണ്, നിനക്കെൻ്റെ സന്നിധിയിൽ സ്ഥാനമില്ലാതെ പോവുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുക എന്നതിനേക്കാൾ വലിയൊരു ദുരന്തം വേറെ എന്താണ് ഈ ദുനിയാവിൽ നമുക്ക് നേരിടാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതാല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ഖുർആനിൽ, വമൻ അളിലമു മിമ്മൻ ദുക്കിറബി ആയാതി റബ്ബിഹാ സുമ്മാറല്ലാ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. സൂറത്ത് സജദ ഖുർആനിലെ 32 അധ്യായമാണ്. 20, 21, 22 സൂക്തങ്ങളിലൂടെ കടന്നു വന്നാൽ നമുക്കിത് കാണാം. വമൻ അളിലം, അക്രമി ആരുണ്ട്? മിമ്മൻ ദുക്കിറബി ആയാതി റബ്ബിഹാ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവൻ, തീർച്ചയായും അവന് ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അള്ളാഹുവിൻ്റെ വചനം, ആ വചനം ഓതിക്കേൾപ്പിക്കപ്പെടുന്ന ഒരു സദസ്, അതുകൊണ്ട് തന്നെ അത്രയും അച്ചടക്കവും ഏകാഗ്രതയും ഈ വിഷയത്തിലുണ്ടാകണമെന്നാണ് എനിക്ക് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് നരകത്തിൻ്റെ അവസ്ഥകൾ, എന്താണ് നരകം, എന്തിനാണ് നരകം, ആരെയാണ് നരകം ദഹിപ്പിക്കുന്നത്, ആരെയാണ് നരകം ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെയാണ് നരകത്തിലെത്തിപ്പെടുക, ആരൊക്കെയാണ് നരകത്തിൽ വിമോചിതരാവുക, എന്താണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, ഈ വിഷയത്തിലേക്കാണ് ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സഹോദരന്മാരെ, അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ നരകത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് ഇസ്ലാമിൻ്റെ കാതലായ വശമാണ്. നന്മകളെയും തിന്മകളെയും വേർതിരിച്ച്, നന്മകൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്ന, തിന്മകൾക്കനുസരിച്ച് ശിക്ഷ ലഭിക്കുന്ന ഒരു ലോകം, അതാണ് മഹ്ശറ. ആ മഹ്ശറയിലേക്ക് ഞാനും നിങ്ങളും ആനയിക്കപ്പെടും. ആ മഹ്ശറയിലേക്ക് മനുഷ്യർ ചെന്നെത്തും. മഹ്ശറയ്ക്ക് ശേഷം വിചാരണകളെ നേരിടേണ്ടി വരും. എന്താ ചെയ്തത്? എന്താ കണ്ടത്? നിന്റെ യൗവനം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിന്റെ ഇൽമ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിനക്ക് നൽകിയ നിന്റെ അനുഗ്രഹമാകുന്ന നിന്റെ സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിനക്ക് അല്ലാഹു കനിഞ്ഞരുളിയ നിന്റെ സമ്പത്ത് അത് എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? ഈ വക കാര്യങ്ങളിലെല്ലാം ചോദ്യങ്ങളുണ്ട് എന്നർത്ഥം. അപ്പോൾ നരകം, നമ്മൾ എന്തിനാ നമസ്കരിക്കുന്നത്? നമ്മൾ എന്തിനാ നോമ്പ് നോൽക്കുന്നത്? നമ്മൾ എന്തിനാ ഹജ്ജ് ചെയ്യുന്നത്? നമ്മൾ എന്തിനാ ദാനധർമ്മങ്ങളിൽ മുഴുകുന്നത്? നമ്മൾ എന്തിനാ ഇസ്ലാമിക പ്രബോധനങ്ങളിൽ വ്യാപൃതരാകുന്നത്? ആ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം. അള്ളാഹു യഥാർത്ഥ വിജയം എന്ന് പറയുന്നതാണ്,